ശബരിമലയിൽ ഭക്തജന തിരക്ക് കൂടുന്നു. ഇന്നലെ മാത്രം സന്നിധാനത്ത് ദർശനത്തിനെത്തിയത് 97,000 ഭക്തന്മാരാണെന്നാണ് ഔദ്യോഗിക കണക്ക്. ദർശനത്തിനായി ഭക്തരുടെ നീണ്ട നിരയാണ്. പുല്ലുമേട് കാനനപാത വഴിയും ഭക്തജനങ്ങൾ എത്തുന്നുണ്ട്. ഭക്തരുടെ തിരക്ക് കാരണം പമ്പയിൽ കർശനമായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം വരുമണിക്കൂറുകളിൽ തിരക്ക് വർധനവുണ്ടായാൽ ജില്ലയുടെ പല ഭാഗങ്ങളിലും വാഹന നിയന്ത്രണത്തിന് സാധ്യതയുമുണ്ട്. ഇന്ന് രാവിലെ 6 മണിവരെ പടി ചവിട്ടിയത് 21,000 ഭക്തരാണെന്നാണ് ഔദ്യോഗിക കണക്ക്. തങ്കയങ്കിയുമായിട്ടുള്ള ഘോഷയാത്ര മറ്റന്നാൾ ശബരിമലയിലെത്തും. 27 മണ്ഡലപൂജയോടെ നടയടയ്ക്കും. മണ്ഡലപൂജയ്ക്ക് ചാർത്താനുള്ള തങ്കയങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇന്നലെ രാവിലെ ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിരതിരുനാൾ ബാലരാമവർമ്മ ശബരിമല അയ്യപ്പന് മണ്ഡലപൂജയ്ക്കായി ചാർത്താനായി നടക്കി വെച്ചതാണ് തങ്കയങ്കി. സ്വർണപീഠം മുതൽ കിരീടം വരെ ഉൾപ്പെടുന്നതാണ് 451 പവൻ തൂക്കം വരുന്ന തങ്കയങ്കി. പീഠം, പാദുകം, മാടകി, കയ്യുറ, മുഖകിരീടം എന്നിവ ഉൾപ്പെടുന്നതാണ് അയ്യപ്പന് മണ്ഡലപൂജയ്ക്കായി അണിയുവാനുള്ള തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിരതിരുനാൾ ബാലരാമവർമ്മ സമർപ്പിച്ച തങ്കയങ്കി. മണ്ഡലപൂജയ്ക്ക് ചാർത്താനായി മാത്രമാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ശബരിമല സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന അങ്കി പുറത്തെടുക്കുന്നത്. ഇവിടെ നിന്ന് ആഘോഷപൂർവ്വം രഥത്തിൽ ശബരിമലയിലേക്ക് കൊണ്ടുപോകും. ശബരിമലയിൽ എത്തുന്ന തങ്കയങ്കി ചാർത്താനുള്ള ദീപാരാധന 26 മണ്ഡലപൂജ 27 നടക്കും. 26 ഘോഷയാത്ര പമ്പയിലെത്തുന്നത്. ഞായറാഴ്ച കോന്നി മുരിങ്ങമംഗലത്തു നിന്നും 3 ദിവസം രാത്രി പെരുന്നാട് ക്ഷേത്രത്തിലുമാണ് വിശ്രമം ഏർപ്പെടുത്തിയിരിക്കുന്നത്.